അപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ ഈ കുടിവെള്ള വിതരണം ഇന്ന് പുനരാരംഭിക്കുമെന്നാണ് പറയുന്നത്. ഉച്ചയ്ക്ക് മുമ്പായിട്ട് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം എത്തുമെന്നാണ് പറയുന്നത്. ഉയർന്ന പ്രദേശങ്ങളിൽ വൈകിട്ടോടെയായിരിക്കും കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് വാട്ടർ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊപ്പം എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പ്രശ്നം? ഈ പൈപ്പ് ലൈനിൻ്റെ പണിയൊക്കെ പൂർത്തിയായി എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പമ്പിംഗ് വൈകുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും എല്ലാ സ്ഥലങ്ങളിലേക്കും വെള്ളം എത്തിക്കാൻ കഴിയാത്തത്? ബദൽ സംവിധാനമായി ടാങ്കറുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്, പക്ഷേ അതൊന്നും എല്ലാവർക്കും എത്തുന്നില്ല. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത്രയധികം ആളുകൾ ഉണ്ടാകുന്ന ഒരു സമയത്ത് ഇത്രയധികം ആളുകളിലേക്ക് ടാങ്കർ വഴിയുള്ള വെള്ളം എത്തിക്കലൊന്നും നടക്കുന്നില്ല. അതിൻ്റെ മറവിൽ ചിലർ ലാഭം കൊയ്യുന്ന ആളുകളുണ്ട്, സ്വകാര്യ ടാങ്കറുകൾ ലാഭം കൊയ്യുന്നുണ്ട്, വലിയ തുക അവർ ഈടാക്കുന്നുണ്ട്. പക്ഷേ ആളുകൾക്ക് നിവർത്തിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? നഗരവാസികൾക്ക് ഒരു തുള്ളി വെള്ളമില്ലാതെ അവർ എങ്ങനെയാണ് കുളിക്കുന്നത്? എങ്ങനെയാണ് അവർ വസ്ത്രം കഴുകുന്നത്? അവർ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? ഒന്നിനുള്ള അവസ്ഥയില്ല. പ്രത്യേകിച്ച് ഓണക്കാലം കൂടിയാണ്, വിരുന്നുകാരൊക്കെ എത്തുന്ന സമയം ഒക്കെ തന്നെയാണ്. അപ്പോൾ എത്രത്തോളമാണ് ബുദ്ധിമുട്ടെന്നുള്ളത് നമുക്കറിയാവുന്നതേ ഉള്ളൂ. സി പി അജിതയുണ്ട് നമുക്കൊപ്പം, അതുപോലെ അനഘയുമുണ്ട്. അജിത, ഞാൻ തന്നെ അനുഭവിച്ച ഒരാളാണ് ഇത്. ഇന്നലെ ഒരു ദിവസം മുഴുവൻ വീട്ടിൽ തുള്ളി വെള്ളം ഉണ്ടായിരുന്നില്ല. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഒരു ചെറുതായിട്ടൊക്കെ വെള്ളം വന്നു തുടങ്ങിയത്. അപ്പോൾ വെള്ളമില്ലാതെ ഒരു നഗരത്തിൽ കഴിയുന്ന ഒരു അവസ്ഥ എന്നുള്ളത് അത് എത്രത്തോളം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ പ്രശ്നമില്ല, പമ്പിംഗ് തുടങ്ങിയെന്ന് പറയുന്നുണ്ട്, പക്ഷേ എന്നിട്ടും ഈ വെള്ളം എത്തുന്നില്ലല്ലോ. എന്താണ് പ്രശ്നം? യഥാർത്ഥത്തിൽ എപ്പോഴത്തേക്ക് എല്ലാ പ്രദേശങ്ങളിലേക്കും വെള്ളം എത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്? ശാലിനി, അതിഗുരുതരമായ ഒരു കുടിവെള്ള പ്രതിസന്ധിയിലൂടെയാണ് തലസ്ഥാന നഗരം കഴിഞ്ഞ ദിവസങ്ങളിലായി കടന്നു പോകുന്നത്. ഏതാണ്ട് നാലാം ദിവസത്തിലേക്ക് അടുക്കുന്നു ആവശ്യത്തിന് കുടിവെള്ളം വീടുകളിലേക്ക് എത്തിയിട്ട്. അതിന് പ്രധാന കാരണം ഇത്തരത്തിൽ പൈപ്പ് ലൈനിൽ പണി നടക്കുന്നതാണ്. ഇത് റെയിൽവേ ക്രോസിന് സമീപമാണ് ഞാൻ നിൽക്കുന്നത്. കരമന മേലാറന്നൂർ ഭാഗത്താണ്. ഈ റെയിൽവേ ലൈൻ ഇരട്ടിപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് ഇതുവഴിയുള്ള പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കുകയാണ്. അതിൽ മേജർ വർക്കാണ്. അതുകൊണ്ട് തന്നെ നഗരത്തിൽ രണ്ടിടത്തായി ഇത്തരത്തിലുള്ള പണികൾ നടക്കുന്നുണ്ട്. രണ്ട് തരം പൈപ്പുകൾ, വലിയ പൈപ്പുകൾ മാറ്റിയിടുകയാണ്. അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണ ഷട്ട്ഡൗൺ പ്രഖ്യാപിച്ച് മാത്രമേ ഈ പണി ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ എന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് നഗരത്തിൽ കുടിവെള്ള നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പ് വന്നത്. ഏതായാലും ഇപ്പോൾ നാലാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നഗരത്തിലെ നമ്മൾ നിസ്സാരമായ ഒരു ഏരിയ അല്ല, കാരണം 100 വാർഡുകളുള്ള കോർപ്പറേഷൻ പരിധിയിൽ 44 വാർഡുകളിൽ പൂർണ്ണമായും കുടിവെള്ള വിതരണം നിലച്ച അവസ്ഥയാണ് ഉള്ളത്. നമുക്കറിയാം ഈ സ്മാർട്ട് സിറ്റിയുടെ പണിയൊക്കെ നടക്കുന്നതിനാൽ ഇല്ലെങ്കിലേ വെള്ളം എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരവസ്ഥയാണ്. അതിനിടയ്ക്കാണ് ഇത്തരത്തിലൊരു പൂർണ്ണമായ ഷട്ട്ഡൗൺ പ്രഖ്യാപിച്ച് വാട്ടർ അതോറിറ്റിയുടെ ഒരു പണി നടക്കുന്നത്. പക്ഷേ ഇവർ പറയുന്നത് 2 ദിവസം എന്ന് പറഞ്ഞ് തുടങ്ങിയ പണി പല കാരണങ്ങളാൽ, സാങ്കേതിക കാരണങ്ങളാൽ അത് നീണ്ടു പോകുന്നു എന്നുള്ളതാണ്. പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിച്ച് ആ ലൈൻ ചാർജ് ചെയ്ത് നോക്കുമ്പോൾ പലയിടത്തും ലീക്കൊക്കെ കാണുന്നു. അതെല്ലാം പരിഹരിച്ച് വരേണ്ടതുണ്ട്. ഇതിനടക്കമുള്ള സമയമാണ് എടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടി, ഇന്നലെ രാത്രി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുകയും ഇന്ന് രാവിലെയോടെ എല്ലായിടത്തും കിട്ടിത്തുടങ്ങുമെന്നായിരുന്നു ഇന്നലത്തെ ഉന്നതതല യോഗത്തിൽ വാട്ടർ അതോറിറ്റി നൽകിയ ഉറപ്പ്. പക്ഷേ ഇന്നലെ രാത്രി വെള്ളം തുറന്നുവിട്ടപ്പോഴും ഇത്തരത്തിൽ ലീക്കടക്കമുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജലവിതരണം നിർത്തിവെക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ വീണ്ടും വെള്ളം വിട്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പലയിടത്തേക്കും എത്തി തുടങ്ങിയിട്ടില്ല. ഇത് അവിടെ എവിടെയായിട്ട് ലീക്കടക്കമുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട്. ഇതെല്ലാം പരിഹരിച്ച് വേണം പൂർണ്ണമായും ഈ ജലവിതരണം പുനഃസ്ഥാപിക്കാൻ. ഏതായാലും ഇന്ന് വൈകിട്ടോടെ മാത്രമേ എല്ലായിടത്തും വെള്ളമെത്തൂ എന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നമുക്ക് ഇപ്പോൾ ഈ ജലവിതരണം പൂർണ്ണമായും പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ പോലും ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ രാത്രിയോടുകൂടി മാത്രമേ ഈ 44 വാർഡുകളിലെയും ജലവിതരണം പുനഃസ്ഥാപിക്കാൻ, പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിയൂ. അതുവരെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഏതായാലും പലതരത്തിൽ ഫ്ളാറ്റുകളിൽ കഴിയുന്നവരുണ്ട്, അതായത് ഒറ്റമുറി വീടുകളിൽ കഴിയുന്നവരുണ്ട്, അത് വീടുകളിൽ കഴിയുന്നുണ്ട്. മറ്റൊരു സോഴ്സും കുടിവെള്ളത്തിന് ഇല്ലാത്തവരാണ്. അവിടേക്കൊരു ബദൽ മാർഗം പോലും എത്തിക്കാതെയാണ് വാട്ടർ അതോറിറ്റി ഈ പണി തുടങ്ങിയതും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും എന്ന് തന്നെയാണ് ഏറ്റവും വിമർശനത്തിന് ഇടയാക്കുന്നതും. കാരണം ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നതിനോ ബദൽ മാർഗങ്ങൾ എത്തിക്കുന്നതിനോ ഒന്നും വാട്ടർ അതോറിറ്റി തുനിഞ്ഞില്ല. ഇത് വലിയ വിമർശനത്തിനും ഇടയാക്കിയിട്ടുണ്ട്. ഏതായാലും തലസ്ഥാനവാസികൾ അക്ഷരാർത്ഥത്തിൽ നട്ടം തിരിയുകയാണ്. കുടിവെള്ളമില്ലാതെ 4 ദിവസമായി വെള്ളമില്ലാത്തൊരവസ്ഥ, ഊഹിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ്. എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാവും ഒരു കുടിവെള്ളവുമായി ബന്ധപ്പെട്ട്? വീട്ടിൽ വെള്ളമില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ ഒരു അവസ്ഥയിലൂടെയാണ് തലസ്ഥാന നഗരം കടന്നു പോകുന്നത്. ഏതായാലും മണിക്കൂറുകൾക്കകം തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്നാണ് വാട്ടർ അതോറിറ്റി ഇപ്പോൾ അറിയിക്കുന്നത്. ശാലിനി, അതാണ്, ഇപ്പോഴും പലയിടത്തും ലീക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായും ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തതെന്നാണ് അജിത പറയുന്നത്. ഇപ്പോൾ